ഇത് കണ്ടറിയാൻ ചെമ്പരത്തിപ്പൂവാണെന്ന്. ഇന്ന് വരെ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടില്ല. സായിപ്പ് മദാമൻ വരെ പറയും, ഓ ചെമ്പരത്തിപ്പൂ, ഓ ചെമ്പരത്തിപ്പൂ. അങ്ങനെ ഈ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ നമുക്കും സിമ്പിളായിട്ട് ഒരു ചെമ്പരത്തിപ്പൂ വരയ്ക്കാം. ആദ്യ വീഡിയോയിൽ നമ്മളൊരു ആനയും പിന്നീടൊരു ആപ്പിളും വരച്ചു. വട്ടം, ചതുരം, സമചതുരം, ദീർഘം, അങ്ങനെ ഷേപ്പ് കൊണ്ടാണ് ഈ ചിത്രവും വരയ്ക്കുന്നത്. ചെമ്പരത്തിപ്പൂ വരയ്ക്കാനായിട്ട് ഞാൻ രണ്ട് റെഫറൻസ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. പൂവിനെ നമുക്ക് കുറച്ച് വട്ടങ്ങൾ കൊണ്ട് ബ്ലോക്ക് ചെയ്യാം. ഏകദേശ ഷേപ്പ് വരുന്ന പോലെ ഇതിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ചെമ്പരത്തിപ്പൂവിൻ്റെ സെൻറ്ററിലുള്ള ഭാഗമൊക്കെ വരയ്ക്കുക. പിന്നെ അതിൻ്റെ തണ്ട് വളർന്നു വരുന്ന ഭാഗവും ഒക്കെ ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് വരയ്ക്കുക. ഞാനിപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കുകയാണ്. റെഫറൻസിലെ ഫോട്ടോ അതുപോലെ വരയ്ക്കുകയല്ല, നമ്മുടെ ഫോട്ടോ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോയും കൂടെ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. നമുക്ക് കുറച്ച് ഇലകളൊക്കെ ആഡ് ചെയ്യണം. 5 ഇതളുകളുണ്ട് ചെമ്പരത്തിപ്പൂവിന്. അത് വളർന്നു വരുന്ന ആ ലൈൻസൊക്കെ ഒന്ന് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യുക. പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ച് ഇത് വരയ്ക്കുമ്പം ലൈറ്റായിട്ട് വരയ്ക്കാവുള്ളൂ. ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഡാർക്കിൽ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു മുട്ടും കൂടെ കൊടുക്കാം. അതിൻ്റെ ഏകദേശ ഷേപ്പ് വരുത്തിയിട്ട് നമുക്ക് കുറച്ച് ഇലകളൊക്കെ കൂടി വരയ്ക്കണം. ഇലയുടെ ഷേപ്പൊക്കെ ഏകദേശം മാർക്കിയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, പിക്ചർ ബാലൻസിങ്. അതായത് ഏത് ചിത്രത്തിനും ഒരു ഭംഗി വേണം. അത് നമുക്ക് ഓരോ ചിത്രം വരയ്ക്കുമ്പം നിങ്ങൾക്ക് തനിയെ മനസ്സിലാകും. ആനയും ആപ്പിളും വരച്ചപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ടാണ് വരച്ചത്. ഇത് നമ്മൾ പേപ്പറിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് പേപ്പറിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇലകൾ വരയ്ക്കുകയാണ്. എന്ന് വെച്ചുകൊണ്ട് പേപ്പറിൽ മൊത്തം വരയ്ക്കേണ്ട ആവശ്യമില്ല. റെഫറൻസ് ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമ്മൾ കുറച്ചും കൂടെ ഇലകളും കൂടി ആഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം ഏകദേശം ബാലൻസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഐപാഡിൽ ഓപ്പോസിറ്റി കുറച്ചതാണ്. നിങ്ങൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കുക, പിന്നീട് അത് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. അങ്ങനെ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് ഓരോ ഇതളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്കെച്ച് ചെയ്യുകയാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രത്യേകത ഈ സെൻറ്ററിലെ ഭാഗങ്ങളൊക്കെയാണ്. അതിൻ്റെ പൂവൊക്കെ വരയ്ക്കണം. പിന്നെ വളർന്നു വരുന്ന ഞെട്ടിപ്പ് ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുക. കുറച്ച് ലൈൻസൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ചെറിയ പൂമുട്ടിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. രണ്ട് മുട്ട് വരയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ റെഫറൻസ് ഫോട്ടോയിലാണ് ഇലയുടെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇലയുടെ ഷേപ്പ് ഒന്ന് നോക്കുക. അതിൻ്റെ അറ്റത്ത് ചെറിയ ഇങ്ങനെ കുനിപ്പ് പോലെയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ഒന്ന് മാർക്ക് ചെയ്തു. അങ്ങനെ ഈ പൂവിൻ്റെ സ്കെച്ച് ഏകദേശം തീർന്നു. ഇനി നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം. പൂവിൻ്റെ ബേസിക് കളറായിട്ടുള്ള പിങ്ക് കലർന്ന റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇലയ്ക്ക് യൂസ് ചെയ്യുന്ന പച്ച കളറ് കുറച്ചിങ്ങനെ യെല്ലോയിഷ് ലൈറ്റായിട്ടുള്ള പച്ച കളറാണ്. കളറിൻ്റെ ടോൺ ഞാൻ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പൂവിൻ്റെ സെക്കൻഡ് ടോണിലേക്ക് പോവുകയാണ്, റെഡിൻ്റെ ഡാർക്ക് ടോണിലിട്ട്. കളർ പെൻസിലിലും ക്രയോൺസിലൊക്കെ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് ടോണ് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ റെഫറൻസിൽ കാണുന്ന പോലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിത്രത്തിൻ്റെ വലത്തുവശത്തുനിന്ന് മുകളിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ താഴെ ഭാഗം ഡാർക്കായിരിക്കും. അങ്ങനെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടോണിലേക്കൊക്കെ എത്തി. പിന്നെ വെട്ടം വരുന്ന ലൈറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. മുട്ടും ഏകദേശം വരച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇലയ്ക്കൊക്കെ കളർ കൊടുക്കാൻ പോകുന്നത്. ഇലയുടെ സെക്കൻഡ് ടോണായ ഡാർക്ക് ടോണ് കൊടുക്കുകയാണ്. ഇലയുടെ മൂന്നാമത്തെ ടോണായ ഡാർക്ക് കളറും കൊടുക്കുകയാണ്. ആ റെഫറൻസ് നോക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ഇലയുടെ പല ഭാഗത്തും ലൈറ്റ് വീണിട്ടുണ്ട്. ആ ലൈറ്റ് വീണ ഭാഗവും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൂമ്പൊടിയൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിലാണ്. അത് ഞാൻ വരയ്ക്കുന്നുണ്ട്. സ്കെച്ചിൽ ചെയ്യാതെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ മഞ്ഞ കളറിൽ ചെയ്യുക പൂമ്പൊടി. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം ഏകദേശം തീർന്നു. ഞാൻ പിന്നെ കുറച്ച് ഡീറ്റെയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ഐപാഡിലാണ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ലൈറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുറകിലായിട്ട് കുറച്ച് ബ്ലറായിട്ടുള്ള ഇലകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം പൂർത്തിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.